നാമം, ശക്തമായ നാമം, വേദനകൾ മാറ്റിടുന്ന പുണ്യനാമം. യേശുവിന്റെ നാമം, ശക്തമായ നാമം, വേദനകൾ മാറ്റിടുന്ന പുണ്യനാമം. അത്ഭുതങ്ങൾ സംഭവിച്ചിടും, രോഗശാന്തി കൈവരിച്ചിടും. നിത്യനായ ദൈവം, സത്യമായ ദൈവം, വിശ്വസിച്ചിടുന്നവർക്ക് രക്ഷ നൽകും ദൈവം. സ്നേഹം തന്നെ സഹോദരങ്ങളെ, അഭിഷേക ജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ദൈവ സാന്നിധ്യത്തിൽ നിറവ്. അതായത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്റെ ജീവിതത്തിലെ വലിയ നിറവ് അനുഭവിക്കാൻ സാധിക്കും. നിന്റെ കുറവുകളും നിറവായി മാറ്റും. നിന്റെ ഇല്ലായ്മ ശക്തമായ കർത്താവ് ഇടപെട്ടുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് ധ്യാനിക്കാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിലീ ശുശ്രൂഷ അഭിഷേകമായി മാറണം, അനുഗ്രഹമായി മാറണം, കവയെ നിറയണം. നമുക്കതുകൊണ്ട് എല്ലാ മക്കൾക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശക്തിയോടെ പാടി പ്രാർത്ഥിക്കണം. അഭിഷേകത്തിൽ നാഥൻ കടന്നു വരാൻ പോകുന്നു. എല്ലാവരും കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ടിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ ശക്തിയോടെ പാടി പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാരും പാടണം കേട്ടോ, കർമ്മക്കളും പാടണം, ചേർന്ന് പാടണം. സമൃദ്ധി കത്താതൊന്ന് അനുഗ്രഹിക്കട്ടെ. കരങ്ങളിച്ച് പാടാം. നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. നിന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. അടിച്ച് രണ്ട് സ്ഥലക്ക് വീശടിച്ച് പാടി പ്രാർത്ഥിക്കും. ഈ തമ്പുരാൻ പറയണം, എന്റെ ദൈവത്താല് നിശ്ചയമായി അനുഗ്രഹം ബാധിക്കും, എന്റെ ദൈവൻ അനുഗ്രഹിക്കും, ദൈവനെ ശക്തിപ്പെടുത്തും. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, നീ ആഗ്രഹിക്കുന്ന സമൃദ്ധി ഈശോ നിനക്ക് തരാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടുന്നു. അമേൻ അമേൻ അമേൻ. പാടട്ടെ. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. അമേൻ. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. കലങ്ങത്തെടുത്തിട്ടുണ്ട്, പാടി പ്രാർത്ഥിക്കും. നിശ്ചയമായി എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഒരിക്കലും വായ്പ വാങ്ങയുടെ വരുന്നില്ല. ഏതെല്ലാം പോരായ്മകളുണ്ടോ, ഏതെല്ലാം കുറവുണ്ടോ, അതിലേക്കെല്ലാം നിറവിന് നാഥൻ കടന്നു വന്നുകൊണ്ട് നീ നിശ്ചയം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ചേർന്നു പാടുന്നു.
ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ കുടുംബം മുഴുവൻ എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. മുഴുവൻ അനുഗ്രഹിക്കും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടുന്ന എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടുന്ന പാടുന്നു. പാത്തിലേക്ക് മാറ്റി ഒരു പാത്തല്ല മറിച്ചെന്റെ പ്രാർത്ഥനയാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് പാടിക്കോളൂ, ആവർത്തിച്ച് ആവർത്തിച്ച് പാടാം. അവന്റെ വഴിയിലൂടെ നടത്തു ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പാടുന്നു. എന്റെ വരിക പാലിക്കാൻ ഞാൻ പാടുന്നു പാടുന്നു. ആവർത്തിച്ച് പാടുക, ആവർത്തിച്ച് പാടിക്കോളൂ. കരമയത്തി വിശ്വ, കരമയത്തി വിശ്വ പാടിക്കോളൂ. ഇതാ പാട് 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 പാടുന്നു പാടുന്നു ശ്രദ്ധിക്കുന്നു. രണ്ട് കരങ്ങളിലത്തെ ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹലരിയാ 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 ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹലരിയാ 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 ആ സ്വർഗത്തിലെ കുരിത്തെ കരങ്ങള് ഹൃദയത്തോടെ ചേർത്ത് വെക്കുന്നു. നിശ്ചയം നീ അനുഗ്രഹം പ്രാപിക്കും. പറ എന്റെ ദൈവത്താ ഞാൻ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിരിക്കും. ദൈവനെ അനുഗ്രഹിച്ചിരിക്കും. ദൈവനെ നിശ്ചയമായി അനുഗ്രഹിച്ചിരിക്കും. അവന്റെ വഴിയിലൂടെ മാത്രമേ നടക്കുള്ളൂ. അവന്റെ വചന പോലെ ഞാൻ ചെയ്യും കർത്താവേ. അവന്റെ വഴിയിലൂടെ ഞാൻ നടക്കുമ്പോൾ നിശ്ചയമായി അനുഗ്രഹം പ്രാപിക്കും. ഈശോയിലേറ്റവും പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യത്തിൽ നിറവ് അല്ലെങ്കിൽ സമൃദ്ധി കർത്താവ് നിനക്ക് തരും. നിന്റെ ഒന്നുമില്ലായ്മ അവസ്ഥ ഈശോയുടെ വക്കലേക്ക് സമർപ്പിക്കണം. നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈശോ സമത്വമായി നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കണം. നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ അവസ്ഥ പറയണം. പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് നിനക്ക് ഒരു അത്ഭുതം ചെയ്യും. അച്ഛൻ ഒരു സഹോദരന്റെ സാക്ഷ്യം നിങ്ങളെ പങ്കുവെക്കുക. എന്റെ പേര് ധനീഷ് ദേവസി. ഞാൻ ചിറ്റാട്ടുകര ഇടവകയിൽ നിന്ന് വരുന്നു. ഏകദേശം 5 വർഷത്തോളമായിട്ട് ഞാൻ ബിസിനസ് മേഖലയിലായിരുന്നു. ടെക്സ്റ്റൈൽസ് ബിസിനസ്സാണ് ചാവക്കാട്. ഈ 5 വർഷമായിട്ട് ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് എനിക്ക് അതിൽ നിന്ന് എന്റെ കടബാധ്യതയിൽ നിന്ന് കരകയറാനോ അല്ലെങ്കിൽ ബിസിനസ്സിൽ മെച്ചപ്പെടാനോ എനിക്ക് സാധിച്ചില്ല. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഗോകുലത്തായിൽ വന്നിട്ട് ധ്യാനം അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ വെള്ളിയാഴ്ചകളിൽ ഇവിടെ എന്ത് വില കൊടുത്ത് ഞാൻ ഇവിടെ എത്താറുണ്ട്. ഞാൻ ബെന്യച്ചനെ കണ്ടു, പേഴ്സണലായിട്ട് സംസാരിച്ചു. അച്ഛൻ കഴിഞ്ഞ 5 ആഗസ്റ്റ് ഞങ്ങളുടെ കടയുടെ വാർഷികമായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കടയിൽ വന്നു, വെഞ്ചരിച്ചിട്ട് പോയി. അച്ഛനോട് പറഞ്ഞു അത്യാവശ്യമായിട്ട് നീ കൌൺസിലിംഗ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൌൺസിലിംഗ് കഴിഞ്ഞു. ആ കൌൺസിലിംഗിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആള് എന്റെ അടുത്ത് പറഞ്ഞത് നീ ഈശോയ്ക്കെല്ലാം വിട്ടുകൊടുക്കുക, നീ ടെൻഷൻ അടിക്കേണ്ട, മോന്റെ എല്ലാ കാര്യങ്ങളും ഈശോ നടത്തി തരുമെന്ന് പറഞ്ഞു. ആ വാക്കുകളിൽ ഞാൻ വിശ്വസിച്ചു, ഈശോയ്ക്കെല്ലാം വിട്ടുകൊടുത്തു. ഞാൻ തീരെ ടെൻഷൻ അടിക്കാണ്ടായി.
അതിന്റെ ഫലമായിട്ട് എല്ലാ സീസണുകളിലും ഇപ്പോ ഓണം റംസാൻ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരു ടാർഗറ്റ് വെക്കാറുണ്ട്. ഒരു ദിവസം 100,000 രൂപയെങ്കിലും ഞങ്ങൾക്ക് ബിസിനസ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എല്ലാ കടകളിലും 300,000-400,000 ഒക്കെ ബിസിനസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചങ്ക് തകരുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ. ഞാൻ ഈശോയോട് എന്റെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചു, പക്ഷെ ഞാൻ കണക്കൊന്നും കൂട്ടി നോക്കിയിട്ടില്ല അന്നത്തെ ദിവസമൊന്നും. അങ്ങനെ ഞങ്ങൾ ബിസിനസ് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഞങ്ങൾ കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ 113,000 രൂപയാണ് ഒരു ദിവസത്തെ ബിസിനസ് ഈശോയെനിക്ക് നടത്തി തന്നത്. ഇതുപോലെ അനേക 1000 നന്മകൾ നൽകിയ ഗാകുൽത്തനാഥനെ ഒരു 1000 നന്ദി. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ച കട ഞാൻ പൂട്ടാൻ പോവാ, എനിക്ക് ഒരു രക്ഷയില്ല. ഒരു ദിവസം കച്ചവടം ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പ്രൈസ് അലോൺ പറഞ്ഞ ഹാലലിയ. അതാണ് എങ്കിൽ ഇവിടെ വന്ന് സമർപ്പിച്ചു, ഇവിടെ നിയോമിച്ചു പ്രാർത്ഥിച്ചു, കട വെള്ളിയാഴ്ച ഇവിടെ വരും, ശനിയാഴ്ച രാത്രി പ്രാർത്ഥനയ്ക്ക് വരും, കട വെഞ്ചിച്ചു പ്രാർത്ഥിച്ചു. ഇങ്ങനെ തീർച്ചയായിട്ടും ഒരു രൂപ പോലും കിട്ടാത്ത അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത് ആ ഒറ്റ ദിവസം 113,000 ഒറ്റ ദിവസം സെയിലായിട്ട് കർത്താവ് കൊടുത്തു. പ്രൈസ് അലോൺ ഹാലേലൂയ. നല്ലൊരു ഗൈഡ് എടുത്ത് നന്ദി പറഞ്ഞേ. ഈ മകന്റെ നിർദ്ദേശപ്രകാരം ഈ മകൻ ആവശ്യപ്പെട്ടു, ആ മകന്റെ തുണിക്കട അച്ഛനഞ്ചരിക്കാൻ പോയി. അതിനു മുന്നേ ഇദ്ദേഹത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നീ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാം. ദൈവം എപ്പോൾ പറയുന്നു ആ സമയത്ത് വന്ന് നിങ്ങളെ കട ഞാൻ വെഞ്ചരിക്കാന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. വെഞ്ചരിച്ചു, ദൈവം അത്ഭുതമാമിതം ആ മകനെ അനുഗ്രഹിച്ചു, മകന്റെ ബിസിനസിനെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, സാക്ഷ്യം കേട്ടില്ലേ? ഞാൻ നോക്കുന്നുണ്ട് എന്തൊരു സന്തോഷമാണ് ആ മകന്റെ കുടുംബത്തിൽ എന്നറിയാമോ? തീർച്ചയായിട്ടും ഒന്നുമല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എന്നോടൊപ്പം ആ സഹോദരനും കുടുംബം എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ തുണിക്കടയെ ഈശോയ്ക്ക് സമർപ്പിച്ചു. കർത്താവ് അനുഗ്രഹിച്ചു എങ്കിൽ കർത്താവ് നിന്നെയും അനുഗ്രഹിക്കും. നിന്റെ എല്ലാ ആവശ്യവും ദൈവത്തിനറിയാം. നിന്റെ എല്ലാ ആവശ്യം ദൈവത്തിനറിയാം. നിയമാവർത്തന പുസ്തകം 6:11 ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരി തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകുകയും ചെയ്യുമ്പോൾ തമ്പലാൻ ചെയ്തിരിക്കും. ഞാനൊന്നും അറിയാതെ എന്റെ ജീവിതത്തെ കർത്താവ് എന്നെ വഴി നടത്തും. അവന്റെ സാക്ഷി അങ്ങനെയല്ലേ? ആ മകൻ ആഗ്രഹിക്കുന്നേക്കാൾ അപ്പുറമായിട്ടും സമ്പത്തോട് നിറച്ചു. അതുകൊണ്ടാണ് വചനം പറയുന്നത്. നമുക്ക് വചനം നീട്ടില്ല, ഇപ്പൊ പ്രാർത്ഥിക്കാം. നിയമാവസരം 6:11 വലുതർമ്മയത്തിൽ പിടിച്ചുണ്ട്. നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരി തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകുകയും ചെയ്യുമ്പോൾ. ഇങ്ങനെ കർത്താവ് പറയുന്നത്, നിങ്ങൾ നട്ടുപിടിക്കാത്ത മരങ്ങള് മുന്തിത്തോട്ടങ്ങള് ഒലിവ് മരങ്ങൾ കർത്താവ് തരും, വിശിഷ്ട വസ്തുക്കൾ കർത്താവ് തരും. അപ്പൊ എന്തു ചെയ്യണം? അവിടെ പറയുന്നു, നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുള്ളവൻ. ഇതാണ് കർത്താവ് പറയുന്നത്. ഇത്തരം സമൃദ്ധി എല്ലാത്തരത്തിലും കർത്താവ് തരുമ്പോൾ നിങ്ങൾ കർത്താവിനെ മറക്കരുത്. ഹാലലുയാ, ഹാലലുയാ. ആണ് പ്രിയമുള്ളവര്, ദൈവസന്നിധിയിൽ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുവേണ്ടി കർത്താവ് എല്ലാം കൃപപ്പെടുത്തു. മത്തായിയുടെ സുവിശേഷം 6:33 കർത്താവ് പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയും നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദ ലോർഡ്. തൊട്ടു മുന്നേ സാക്ഷ്യം കെട്ട മകന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാ. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും അമ്മാവനോട് ഓടി വന്നു. കർത്താവ് ഏറെ സഹായിച്ചു. വീണ്ടും ഞാൻ ശ്രദ്ധിച്ചു, വലിയ തരത്തിൽ ഈ മകന്റെ ബിസിനസ് കർത്താവ് ഉയർത്തിയപ്പോൾ ദൈവത്തെ മറന്നില്ല. എല്ലാ ശുശ്രൂഷയും പ്രാർത്ഥനയ്ക്കും ഈ മകനും മകന്റെ കുടുംബാംഗങ്ങളും കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കർത്താവ് കൂട്ടിച്ചേർക്കും. നീ ഉറങ്ങുമ്പോഴും നീ നടക്കുമ്പോഴും നീ ബിസിനസ് നടത്തുമ്പോഴും കർത്താവ് നിന്നെ നയിച്ചോളും. എങ്കിൽ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം.
നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വസിച്ചോളം, പ്രാർത്ഥിച്ചോളം. കൗത്ത വചനകൂടാത്ത ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരിയെ ജീവസാക്ഷ്യമാണ് അത്തരം മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഈ സഹോദരി പങ്കുവെക്കുകയായിരുന്നു, ഏത് ശുശ്രൂഷയും എപ്പോഴും ഈ സഹോദരി മുൻപന്തി ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദരി എന്താണ് ഈ തീക്ഷണതയ്ക്ക് പിന്നിലുള്ള കാര്യം? അപ്പൊ സഹോദരി പറയാ, അച്ഛ ഒന്നുമല്ലാത്ത എന്നെയും എന്റെ കുടുംബത്തെയും കർത്താവ് ഏറെ അനുഗ്രഹിച്ചു. എന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഗൾഫിലേക്ക് വിവാഹത്തിന് ശേഷം ഞാൻ കടന്നിരുന്നു. ഒരു വർഷം മാത്രം നിൽക്കാൻ ആഗ്രഹിച്ച് ചെന്നതാ. 18 വർഷക്കാലം ദൈവം എന്നെ പിടിച്ചു നിർത്തി അവിടെ. 18 വർഷക്കാലം ഞാൻ അവിടെ ജീവിച്ചു. അമ്മകൾ തുടരുകയായിരുന്നു, ആദ്യത്തെ കുഞ്ഞു ജനിച്ചു. അപ്പോൾ ഭർത്താവിന് തുച്ഛമായ ശമ്പളമുള്ള ഒരവസ്ഥയായിരുന്നു, എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എങ്ങനെ കൊച്ചിനെ വളർത്തും എന്ന് വിചാരിച്ചു, എങ്ങനെ അവിടെ ഗൾഫിൽ ജീവിക്കുന്നു വിചാരിച്ചു. അമ്മകൾ ഒത്തിരി കാര്യം പറഞ്ഞു. അമ്മകൾ പറയാണ്, അത്ഭുതമാവിധം ഭർത്താവ് ഇങ്ങനെ വഴി നടത്തുകയാണ്. ഒരു കുഞ്ഞു ജനിച്ചു, വീണ്ടും 3 കുഞ്ഞുങ്ങള് ജനിച്ചു. അപ്പൊ പ്രിയമുള്ളവരെ, ഈ സഹോദരി പറയായിരുന്നു, ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ചിന്തിക്കുന്ന കർത്താവെ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും. ഹാലലിയ ഹാലലിയ. ഒന്നുണ്ട്, ആദ്യത്തെ കുഞ്ഞു ജനിച്ചപ്പോൾ തന്നെ മുഴുവൻ സമയം ഈശോക്കിന് ശുശ്രൂഷ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചു, കുട്ടികൾക്കിന് ശുശ്രൂഷ മുൻകൈ എടുത്തു. ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. എന്റെ ഭർത്താവിനെ ഏറെ സഹായിച്ചു, എന്റെ കൂടെ നിന്നു. ഞാൻ ജോലിക്ക് പോയില്ല. രണ്ടുപേരുപോലും ജോലി ചെയ്താൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ പോലും ഒരാളുടെ ശമ്പളം കൊണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി. വീണ്ടും പടിപടിയായി എന്റെ ഭർത്താവിന് ശമ്പളം ഉയർത്തി. കുട്ടിയുടെ ക്രിസ്ത്യൻ ശുശ്രൂഷയെ ശക്തമായി ഞാൻ മുന്നേറി. അനേക കുഞ്ഞുമക്കൾക്ക് കർത്താവിനെ കൊടുക്കാൻ സാധിച്ചു. ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്റെ ചിന്തയ്ക്കപ്പുറമായ നല്ലൊരു ഭവനം കർത്താവ് ഒരുക്കി. എന്നെയേറെ സ്നേഹിക്കുന്ന ഭർത്താവിനെ കർത്താവ് നൽകി എന്റെ 3 കുഞ്ഞുമക്കള്. ആ മാള് പറയുന്നു, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷൻ ആഗ്രഹിച്ചപ്പോൾ ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തോണ്ട് എന്റെ കുഞ്ഞുങ്ങളേക്ക് ഞാൻ കർത്താവിനെ കൊടുത്ത് മുന്നേറിയപ്പോൾ ദൈവം അത്ഭുതമാംവിധം എന്നെ എന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ആണ് പ്രിയമുള്ള സഹോദര സഹോദരി, ആദ്യം നീ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിന്റെ സാന്നിധ്യം ഏറെ അനുഗ്രഹത്തിന്റെ സമത്തിയുടെ നിമിഷമാണ് നാം കാണുന്നു. മർക്കോസ് സുവിശേഷം 6:30 അപ്പമർദ്ദിക്കുന്ന അവസ്ഥ, യേശുവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങള്, 5,000 പേരുണ്ട്, സ്ത്രീകളും കുട്ടികളും കൂടാതെ ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. കർത്താവ് പറഞ്ഞു ഇവർക്ക് ആഹാരം കൊടുക്കുകയും ശിഷ്യന്മാർ കൈമലർത്തുന്നു. പ്രേമുള്ളവര്, അവരെ ഇല്ലായ്മ, ശിഷ്യന്മാരെ ബുദ്ധി ചിന്തിക്കുന്നു എങ്ങനെ പോയി എവിടെ വാങ്ങിക്കും. പ്രേമുള്ളവരെ, ആ നിമിഷത്തില് ദൈവം അത്ഭുതം ചെയ്യുന്നു. ദൈവ സാന്നിധ്യം അഞ്ചപ്പം 5,000 പേർക്കായി വിഭജിക്കപ്പെടുന്നു, പങ്കുവെക്കപ്പെടുന്നു. വീണ്ടും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അപ്പത്തിന്റെ സമൃദ്ധി, വിശപ്പിന്റെ പരിഹാരം കർത്താവ് പങ്കുവെക്കുക. വീണ്ടും പറയുമ്പോഴേ, അപ്പത്തിന്റെ സമൃദ്ധി നാം കാണുന്നു ദൈവ സാന്നിധ്യത്തിൽ. മർക്കോസിന്റെ സുവിശേഷം 8:00 ഹാലലുയ ഹാലലുയ. വചനം കേട്ട് അവരിങ്ങനെ ഇരിക്കുക. അന്നേ 1-ാം വാക്യത്തിൽ പറയുന്നു, ആ ദിവസങ്ങൾ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായില്ല. ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വചന പ്രഘോഷം കഴിഞ്ഞ് ഉടനെ തിരിച്ചയക്കാൻ പോകുന്ന നിമിഷങ്ങളില് കർത്താവിനോട് അനുകമ്പ തോന്നി. കർത്താവ് പറയാ, ഇവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴി താഴ്ന്നു വീണേക്കും. ചില ദൂരെ നിന്ന് വന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ ഹാലലുയ. ഉടനെ ശിഷ്യന്മാർ ബുദ്ധി ഉപയോഗിച്ച് പറയാ, എവിടെന്ന് കർത്താവ് എന്ത് കൊടുക്കാനാ? പക്ഷെ കർത്താവിന്റെ സാന്നിധ്യം സമൃദ്ധിയായി മാറുമെന്ന കാര്യം അവരും വിസ്മരിച്ചു. അവിടെ കർത്താവ് നിങ്ങളെ കൊടുക്ക്, ചോദിച്ച് എത്ര പേരുണ്ട്, എത്ര അപ്പം കയ്യിലുണ്ട് ചോദിക്കുന്നു. കർത്താവ് അപ്പം വാങ്ങിക്കുന്നു, വാഴ്ത്തുന്നു, കഥഞ്ഞാശ്വാസം ചെയ്യുന്നു, മുറിച്ചു കൊടുക്കുന്നു. വീണ്ടും അവിടെ അത്ഭുതം സംഭവിക്കുന്നു. മർക്കോസ് സുവിശേഷം 8:09 4,000 പേര് ഭക്ഷണം കഴിച്ച് തൃപ്തരായി. ദൈവത്തിന്റെ സാന്നിധ്യം നിറവ്, ദൈവത്തിന്റെ സാന്നിധ്യം സമൃദ്ധി. ഹാലലുയ ഹാലലുയ. എങ്കിൽ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ നിനക്ക് നിറവ് അനുഭവിക്കാൻ സാധിക്കത്തില്ല. ഹാലലുയ 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 ഹാലലുയ. ലൂക്കാദി സുവിശേഷം 5:00
ഒന്നുമുതൽ വാക്യങ്ങളില് യേശുവില്ലാതെ മീൻ പിടിക്കാൻ പോയ മത്സ്യം പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു. വീണ്ടും കർത്താവ് കടന്നു വരുന്നു, സമർത്ഥനാഥം കടന്നു വരുന്നു. അവൻ പറയുന്നു, നിങ്ങളൊന്ന് മാറ്റി വല വീശി നോക്കി. പത്തോസം കൂട്ടുകാരും പറഞ്ഞു, രാത്രി മുഴുവൻ വീശി വീശി എല്ലാം ചെയ്തതാ, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ഇനിയും വീശണോ, വീശി നോക്ക്. കർത്താവ് പറഞ്ഞു, അവന്റെ സന്നിധിയിൽ അവന്റെ സാന്നിധ്യത്തിൽ സമൃദ്ധിയായി മാറി. ലൂക്കായത്തെ സുവിശേഷം 5:6 പറയുന്നു, വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി, അവർ വല കീറി തുടങ്ങി. ഇതാണ് പ്രിയമുള്ളവരെ, ദൈവമില്ലാത്ത അവസ്ഥയിൽ എന്റെ അധ്വാനം നിഷ്ഫലമാകും. ദൈവത്തോട് കൂടിയാകുമ്പോൾ എന്റെ അധ്വാനം 100% ഫലമായി മാറും. യോഹന്നായുടെ സുവിശേഷം 21:1 വീണ്ടും ഈ മത്സ്യത്തിന്റെ സമൃദ്ധി കാണുന്നുണ്ട്. യേശുവില്ലാത്ത ഇവരധ്വാനം, മീൻ പിടിക്കാൻ പോവാ, കുരിശുമരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് ഒന്നും കിട്ടിയില്ല. യേശുവിന്റെ അസാന്നിധ്യം, യേശു അകന്നു, മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ അകന്നു. അപ്പോൾ അവർക്ക് ഒന്നും കിട്ടിയില്ല. എന്നാൽ അവരെ നേടുവാൻ വേണ്ടി വീണ്ടും കർത്താവ് അത്ഭുതം ചെയ്തു. അതിലുപരിയായി പ്രിയമുള്ളവരെ, ആ ദൈവമായ കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് സമൃദ്ധി നൽകിക്കൊണ്ട് അവർ വിശ്വാസം വർദ്ധിക്കുവാനും നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുവാനും അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് വീണ്ടും അത്ഭുതം ചെയ്തു. അതേ പ്രിയമുള്ളവരെ, അവന്റെ സമൃദ്ധി. പ്രിയമുള്ളവരെ, ഇതാ സമൃദ്ധിയുടെ നാഥം കടന്നു വരാൻ പോകുക. അവനോട് കൂടി ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ സമൃദ്ധി നമുക്ക് സ്വീകരിക്കാം. ഓർക്കുക, ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ സമൃദ്ധിയുണ്ട്, സമ്പത്തുണ്ട്, അവന്റെ സാന്നിധ്യം എല്ലാ നിറവും എനിക്ക് തരുന്നു. അവന് നിറവ് അനുഭവിക്കുവാൻ വേണ്ടി, അവന്റെ സമൃദ്ധി അനുഭവിക്കാൻ വേണ്ടി ഞാൻ മുട്ടുമേൽ നിന്നുകൊണ്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മധ്യയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. എന്റെ ഉള്ളിലേക്ക് വാ, എന്റെ ജീവിതത്തിലേക്ക് വാ, എന്റെ കുടുംബത്തിലേക്ക് വാ. ക്ഷണിച്ച് പാടി പ്രാർത്ഥിക്കേ. വീണ്ട കരങ്ങൾ നീട്ടിപ്പിടിച്ച് സ്തുതിച്ചേ. ഹാലലിയ ഹാലലിയ ഹാലലിയ, സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ഹാലലിയ 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 ഹാലലിയ, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഹാലലിയ, ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലലിയ ഹാലലിയ, ആ കരങ്ങള്
ഈശോയ്ക്ക് നെറ്റിപ്പിടിച്ച് സ്തുതിച്ച രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീ പാടിയിലെ നിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് വാ വാ യേശുനാഥ. അതെ, ഈ ദൈവം കടന്നു വരുന്നു. ഈ ദൈവം കടന്നു വരുമ്പോൾ സമൃദ്ധി ഉണ്ടാകും. അഞ്ചപ്പങ്ങളുടെ 5000 പേരെ തൃപ്തനാക്കി ദൈവമാണ്. സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്നവനാണ്. എന്നാൽ നിന്റെ ജീവിതത്തിലെ കുറവുകളിലേക്ക് അവൻ കടന്നു വരാൻ ആഗ്രഹിച്ചു. നീ പ്രാർത്ഥിച്ചു എല്ലാ സമ്പത്തും നിനക്ക് വേണ്ട എല്ലാം നൽകി അവൻ അനുഗ്രഹിക്കും. മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരുടെ കൂടെ അവനായിരുന്നപ്പോൾ ഏറെ സമ്പത്ത് കിട്ടിയില്ല. ഏതെല്ലാം തരത്തിൽ കുറവനുഭവിച്ചോ, രോഗത്തിന്റെ സമ്പത്തിയാകാം, സമ്പത്തിന്റെ സമ്പത്തിയാകാം, സമാധാനത്തെ സമ്പത്തിയാകാം, എവിടെയൊക്കെ സമ്പത്തി ആവശ്യമായിരുന്നു അവിടെയെല്ലാം കടന്നു നിന്നു. അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. എങ്കിൽ കർത്താവേ, ഞങ്ങൾ ജീവിതത്തിന്റെ എല്ലാ പോരായ്മകളും സമർപ്പിക്കുന്നു. ഏതുമായിക്കൊള്ളട്ടെ, അതിലേക്കെല്ലാം നീ കടന്നു വരണം. സമ്പത്തിയായി, സമ്പത്തായി, അനുഗ്രഹമായി. ഇതാ പ്രേമുള്ളവർ രണ്ട് കരങ്ങളും ഈശ്വരക്ക് നീട്ടി പിടിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.